പ്രിയമുള്ളവരെ, ഞാൻ സുനി അരിക്കാമ്പീട്ടിൽ എൻ്റെ സ്വനം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ നാൾവഴികൾ എന്ന പരമ്പരയിൽ കഴിഞ്ഞ ഭാഗത്ത് നാം പരാമർശിച്ചത് മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പാട്ട്, മണിപ്രവാളം എന്നീ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അവയിലെ പ്രധാന കൃതികളെക്കുറിച്ചുമായിരുന്നു. ഇന്ന് മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ശ്രദ്ധേയമായ സ്ഥാനം അർഹിക്കുന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവായ ചെറുശ്ശേരിയുടെ ജീവിതകാലത്തെക്കുറിച്ചും ജന്മസ്ഥലത്തെക്കുറിച്ചും എന്തിന് പേരിനെക്കുറിച്ച് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലകൊള്ളുന്നത്. പാട്ടു പ്രസ്ഥാനത്തിലെയും മണിപ്രവാള പ്രസ്ഥാനത്തിലെയും ഗുണവശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ മഹാകാവ്യം എന്നാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെക്കുറിച്ച് പറയുന്നത്. പണ്ഡിതനെന്നോ പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭേദമില്ലാതെ സഹൃദയരായ മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റി വളർത്തിയ കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ രചനാകാലത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. കാരണം ഇതിൻ്റെ കർത്താവിൻ്റെ ജീവിതകാലത്തെക്കുറിച്ചും ഇതേ അഭിപ്രായമാണ്. എങ്കിലും കൃഷ്ണഗാഥയുടെ ആരംഭത്തിൽ കോലാഥനാഥനായ ഉദയവർമ്മൻ്റെ ആജ്ഞപ്രകാരം രചിക്കുന്ന കൃതി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ 1446 മുതൽ 1465 വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ സദസ്യനായിരുന്നു ഈ കവി എന്ന് അനുമാനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ഉൾപ്പെടുന്ന 15 നൂറ്റാണ്ടിലായിരിക്കാം ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്നത് എന്ന് ഊഹിക്കുന്നു. ചെറുശ്ശേരി നമ്പൂതിരിയുടെ ജീവിതകാലത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന കാനത്തൂരിലാണ് എന്നും അതല്ല കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് എന്നും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പി ഗോവിന്ദപിള്ളയെ പോലുള്ളവർ സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വടകരയിലുള്ള ചെറുശ്ശേരി ഇല്ലത്താണ് നമ്പൂതിരി ജീവിച്ചിരുന്നത് എന്ന് പ്രസിദ്ധമായ മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് കൃഷ്ണഗാഥ. ഭാഗവതം ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ 47 ഉപാഖ്യാനങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെറുശ്ശേരി നമ്പൂതിരി തൻ്റെ കൃഷ്ണകഥയിൽ. മഞ്ചരി വൃത്തത്തിൽ ഈ കാവ്യം രചിക്കപ്പെട്ടതിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. രാജാവും ചെറുശ്ശേരിയും തമ്മിൽ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കളിയിൽ രാജാവ് തോൽക്കും എന്ന ഒരു സന്നിഗ്ധാവസ്ഥയുണ്ടായി. ഇത് മനസ്സിലാക്കിയ കളിയിൽ പ്രാവീണ്യമുള്ള രാജ്ഞി കുട്ടിയെ ഉറക്കാനെന്ന രാജേന ഒരു ഉറപ്പുപാട്ടിൻ്റെ രീതിയിൽ ഉണ്ടുണ്ട് ആളെയുണ്ട് എന്ന് നീട്ടിപ്പാടാൻ തുടങ്ങി. രാജ്ഞിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ രാജാവ് കളിയിൽ കാലാടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും കളിയിൽ വിജയിക്കുകയും ചെയ്തു. രാജ്ഞിയുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ രാജാവ് ചെറുശ്ശേരി നമ്പൂതിരിയോട് രാജ്ഞി പാടിയ ഈണത്തിൽ ഒരു കവിത രചിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആ ഈണത്തിൽ മഞ്ചരി വൃത്തത്തിൽ കൃഷ്ണഗാഥ രചിക്കാൻ ഇടയായത്. ശ്രദ്ധമായ കാകളി വൃത്തത്തിൻ്റെ രണ്ടാം പദത്തിൽ അന്ത്യത്തിൽ രണ്ടക്ഷരം കുറച്ച് എഴുതുന്നതായ മഞ്ചരി വൃത്തത്തിലുള്ള ഈ കവിത വളരെ പ്രസിദ്ധമായതോടെ മഞ്ചരി വൃത്തത്തിന് ഗാഥാവൃത്തം എന്നുകൂടി പേര് കിട്ടുകയുണ്ടായി. അലങ്കാര കൽപ്പനകളുടെ കാര്യത്തിലും അദ്വിതീയനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം പോലുള്ള അലങ്കാരങ്ങൾ എത്ര വേണമെങ്കിലും കൃഷ്ണഗാഥയിൽ കണ്ടെത്താൻ പറ്റും. എങ്കിലും ഉൽപ്രേക്ഷയുടെ കാര്യത്തിലായിരുന്നു എന്നും
മുൻപന്തിയിൽ നിന്നത്. മറ്റൊന്നിന്റെ ധർമ്മയോഗം കൊണ്ട് അത് തന്നെയല്ലേ ഇത് എന്ന് ആശങ്ക തോന്നുമാറുള്ള അലങ്കാര കൽപ്പനകൾ പ്രയോഗിക്കുന്നതിൽ വളരെ പ്രസിദ്ധനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. അതുകൊണ്ട് തന്നെയാണ് ഉപമ കാളിദാസസ്യ എന്നതുപോലെ ഉൽപ്രേക്ഷ കൃഷ്ണഗാഥായം എന്ന ചൊല്ലിന് നിലവിൽ വന്നത്. എല്ലാ തരത്തിലും പെടുന്ന ജനങ്ങൾ ഒരുപോലെ പാടി ആസ്വദിച്ച കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറഞ്ഞു. ഇതിന് കാരണം ലളിത സുന്ദരങ്ങളായ പദങ്ങൾ മനസ്സിനെ കുളിർപ്പിക്കുകയും തളർപ്പിക്കുകയും ചെയ്യുന്ന അലങ്കാര കൽപ്പനകൾ, മനസ്സിൽ പറ്റിപ്പിടിക്കുന്ന അർത്ഥസമൂഹം, വിശ്വമുഖനമായ കഥാവസ്തു, പതിഞ്ഞിടഞ്ഞ ഗാനരീതി, ഇവയെല്ലാമാണ് കാരണമെന്ന് തൻ്റെ സാഹിത്യ ചരിത്രമായ കൈരളിയുടെ കഥയിൽ മഹാനായ എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ നാൾവഴികൾ എന്ന പരമ്പരയിൽ അടുത്തതായി മാതൃഭാഷയുടെ മലയാളത്തിൻ്റെ പിതാവായ എഴുത്തച്ഛനെ കുറിച്ച് കേൾക്കാം. നന്ദി, നമസ്കാരം.